അപ്പം നമ്മൾ ഇൻജസ്റ്റിസ് ഗോഡ്സ് അമംഗസ് എന്ന് പറഞ്ഞ കോമിക്കിൻ്റെ ഇഷ്യൂ 20 ആണെന്ന് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതാണ് ഇയർ 5 അഡിഷൻ, അതായത് ഫൈനൽ ഇയറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. അതിന് മുമ്പുള്ള ഇഷ്യൂസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. നമ്മുടെ സൂപ്പർമാൻ 3 വർഷം കൊണ്ട് ഒരുപാട് ഡേഞ്ചർ ആൻഡ് ക്രൂവൽ ആയിട്ടുള്ള ഒരുപാട് വില്ലന്മാരെ പുള്ളിയുടെ ജയിലിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷവും, അതായത് ഇയർ 4 സൂപ്പർമാൻ്റെ വഴിയിൽ ദൈവങ്ങൾ ഇറങ്ങിയതുകൊണ്ട് തന്നെ സൂപ്പർമാൻ പുള്ളി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കുറ്റവാളികളെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ചാൻസ് യൂസ് ചെയ്തിട്ട് പല ക്രിമിനൽസ് ആ ജയിലിൽ വിട്ട് എസ്കേപ്പ് ആയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ രക്ഷപ്പെട്ട എല്ലാവരും വല വിരിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂപ്പർമാനും പുള്ളിയുടെ ടീമും എല്ലാവരും ചേർന്ന്. അങ്ങനെ നശിച്ചു പോയ മെട്രോപോളിസിൽ ഒരുപാട് രക്ഷപ്പെട്ട ക്രിമിനൽസ് ഒളിച്ചു താമസിക്കുന്നതായിട്ട് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഫ്ലാഷ്. അതേസമയം കോസ്റ്റ് സിറ്റിയിൽ ഹാൽ ജോർഡന്റെ അടുത്ത് കൊടുങ്ങുകയാണ് പാരസൈറ്റ് എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ. പക്ഷേ ഒരു ചെറിയ ചേഞ്ച്, പാരസൈറ്റിനെ പിടിക്കാൻ പോയ സ്ഥലത്ത് നമ്മുടെ ഹാൽ ജോർഡനാണ് ആ പാരസൈറ്റ് മോൺസ്റ്ററിൻ്റെ കയ്യിൽ പെട്ടുപോയത്. അങ്ങനെ ആ പാരസൈറ്റ് നീ ആട എൻ്റെ ലഞ്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹാൽ ജോർഡനെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മോൺസ്റ്റർ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് പാരീസിലെ മൊത്തം എലുമ്പുകൂടുകളോട് നിറഞ്ഞിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് കാറ്റഗോൺസ് ആണ് കാണിക്കുന്നത്. അവിടെ സൂപ്പർ വില്ലൻസായ മിറർ മാസ്റ്റർ, ഗോൾഡൻ ഗ്ലൈഡർ, വെതർ മാസ്റ്റർ, പിന്നെ ഹീറ്റ് വേവ്, ഇവർ 4 പേരുണ്ട്. അങ്ങനെ ഇവർ 4 പേരും കൂടി ചേർന്ന് വേറെ ഏതോ ഒരാൾ ഇവരോട് പറഞ്ഞിരിക്കുന്ന ഒരു ഡീലിന് സമ്മതിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ചർച്ചയിലാണുള്ളത്. അങ്ങനെ അവസാനം അവർ ആ ഡീലിന് സമ്മതിക്കാൻ തയ്യാറായതും അങ്ങോട്ടേക്ക് ആ ഡീലിട്ട് ആ ക്യാരക്ടർ എൻ്റർ ആവാണ്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ബാറ്റ്മാൻ ആയിരുന്നു. അങ്ങനെ ബാറ്റ്മാനുമായി ചേർന്ന് സൂപ്പർമാനെ എതിർക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ് ആ 4 പേരും. അതേസമയം മെട്രോപോളിസിൽ ക്രിമിനൽസിനെ പിടിക്കാൻ പോയ നമ്മുടെ ഫ്ലാഷ് അവിടെ പിടിക്കാൻ പോയ ആ ക്രിമിനൽസിന്റെ കയ്യിൽ പെടുകയാണ്. അങ്ങനെ അവര് നമ്മുടെ ഫ്ലാഷിനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്ന അപ്പം തന്നെ പെട്ടെന്ന് ആ കുറ്റവാളികളെല്ലാം അവരുടെ കൈ പൊക്കി സറണ്ടർ ചെയ്യാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവരൊക്കെ എന്തിനാ ഇത്ര പെട്ടെന്ന് സറണ്ടർ ചെയ്തതെന്ന് അല്ലേ. ഫ്ലാഷിന്റെ പിന്നിൽ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടോണ്ട് എയറിൽ ഫ്ലോട്ടായി നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ സൂപ്പർമാനെ കണ്ട് ആ ക്രിമിനൽസൊക്കെ പേടിച്ചുകൊണ്ട് തന്നെ അവരൊക്കെ ഈസി ആയിട്ട് ലോക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ ഫ്ലാഷ്. അതേസമയം ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്തോ ഒരു സാധനം എൻ്റർ ആവുകയാണ്. അങ്ങനെ അത് നമ്മുടെ സൂപ്പർമാന് നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് നമ്മുടെ ഫ്ലാഷും കണ്ടുപിടിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഫ്ലാഷ് അവിടുന്ന് സൂപ്പർമാനെ തള്ളിവിട്ടതും മുകളിൽ നിന്ന് വന്ന ആ രൂപവും ഫ്ലാഷിനെ ആ മൃഗത്തിൻ്റെ കാലോണ്ട് ഞെരുക്കുകയാണ്. ആ മൃഗം വേറെ ഒന്നും ആയിരുന്നില്ല, നമ്മുടെ ഡൂംസ് ഡേ ആയിരുന്നു. ഡൂംസ് ഡേ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ എത്തിയതെന്ന് ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല, കാരണം ഈ കോമിക്ക് പറയണ്ടേ. അങ്ങനെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ് കാലിൽ നിന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡൂംസ് ഡേ. ഉടനെ തന്നെ നമ്മുടെ സൂപ്പർമാനും ഡൂംസ് ഡേക്കും തമ്മിൽ ഒരു ഭയങ്കര വലിയ ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ പോരെ. അങ്ങനെ ഇവർ രണ്ടുപേരും മെട്രോപോളിസിൽ നിന്ന് തുടങ്ങിയ ആ ഫൈറ്റ് അവസാനം ഇപ്പോൾ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഗോത്തം സിറ്റിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ ഗോത്തം സിറ്റിയിൽ ഈ ഡൂംസ് ഡേൻ്റെയും സൂപ്പർമാൻ്റെയും ഫൈറ്റ് കാണുന്ന ബെയിന് ഇറ്റ്സ് പാർട്ടി ടൈം എന്ന് പറയാണ്. അതേസമയം ഇപ്പുറത്ത് കോസ്റ്റ് സിറ്റിയിൽ പാരസൈറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാൽ ജോർഡനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ് നമ്മുടെ സൈബോഗ്. അങ്ങനെ നമ്മുടെ സൈബോഗ് ഹാൽ ജോർഡനും കൂടി ചേർന്ന് ആ പാരസൈറ്റിനെ അടിച്ച് പറപ്പിക്കുകയാണ്. അതേസമയം ഹാൾ ഓഫ് ജസ്റ്റിസിലുള്ള നമ്മുടെ വണ്ടർ വുമൺ സൂപ്പർമാൻ ഇപ്പോൾ ഡൂംസ് ഡേ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർമാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മുടെ വണ്ടർ വുമൺ. പക്ഷേ വണ്ടർ വുമൺ സൂപ്പർമാനെ ഹെൽപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ വേറൊരു ക്യാരക്ടർ സൂപ്പർമാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കളത്തിലിറങ്ങുകയാണ്. അത് വേറെ ആരുമായിരുന്നില്ല, ബെയിനായിരുന്നു. അങ്ങനെ സൂപ്പർമാനും ബെയിനും ഒരുമിച്ച് ചേർന്ന് ഡൂംസ് ഡേനെ അടിച്ച് ചമ്മന്തിയൊക്കെയാണ്. അപ്പം തന്നെ അങ്ങോട്ട് വരുന്ന നമ്മുടെ വണ്ടർ വുമൺ ബെയിനെ കൈകൊണ്ട് എടുത്ത് പൊക്കിയിട്ട് എന്താടാ ഇതും നിന്റെ പല പ്ലാനും ആണെന്ന് ചോദിക്കുകയാണ് നമ്മുടെ വണ്ടർ വുമൺ ബെയിനോട്. ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല, അതേണ്ടി നല്ലൊരു വില്ലനാണേ. അങ്ങനെ നമ്മുടെ ബെയിൻ പറയാണ്, ഡയാന എന്നെ താഴെ വിട്, ഞാൻ നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാനല്ല ഇങ്ങോട്ട് വന്നത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് പറയാണ് നമ്മുടെ ബെയിൻ. അപ്പം തന്നെ നിനക്കിപ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ നമ്മുടെ ബെയിൻ പറയാണ്, എനിക്ക് നിൻ്റെ ഒരു നല്ല സുഹൃത്താവണം. അങ്ങനെ ഇത് കേട്ടതും അവനെ താഴെ വിട് ഡയാന എന്ന് പറയാണ് നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ താഴെ ഇറങ്ങിയിട്ട് നമ്മുടെ ബെയിൻ സൂപ്പർമാനോട് പറയാണ്, നമ്മൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല സൂപ്പർമാൻ, നീയും ഞാനും ഈ ലോകത്തെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുമാത്രമല്ലാതെ ഈ വേൾഡിൽ നിനക്ക് അറിയുക പോലും ചെയ്യാത്ത ഒരുപാട് ഡാർക്ക് പ്ലേസസ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ബാറ്റ്മാനും ഇതേപോലുള്ള ഏതെങ്കിലും അണ്ടർഗ്രൗണ്ട് പ്ലേസസിലായിരിക്കും മറിഞ്ഞിരിക്കുക, അവനും എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാണ് നമ്മുടെ ബെയിൻ. അപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർമാൻ വണ്ടർ വുമനോട് ചോദിക്കുകയാണ്, ഇവൻ പറയുന്നതിനെക്കുറിച്ച് നീ എന്താണ് കരുതുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ സൂപ്പർമാൻ. അപ്പം തന്നെ
നമുക്ക് ഇവനെ പോലുള്ളവരൊന്നും ആവശ്യമില്ലാന്ന് പറയാണ് നമ്മുടെ വണ്ടർ വുമൺ സൂപ്പർമാനോട്. അതേസമയം സൂപ്പർമാന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ് അവിടെ നേരത്തെ പാരസൈറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ ഹാൽ ജോർഡനും സൈബാഗും ചേർന്ന്. ഉടനെ തന്നെ കോസ്റ്റ് സിറ്റിയിലേക്ക് പോണ നമ്മുടെ സൂപ്പർമാൻ ആ പോയ വേഗത്തിൽ തന്നെ ആ പാരസൈറ്റ് മോൺസ്റ്ററിനെ അടിച്ച് തൂക്കി സൂര്യനിലേക്ക് എടുത്തു കൊണ്ടുപോവാണ്. എന്നിട്ട് സൂര്യന്റെ ഉള്ളിലേക്ക് ആ പാരസൈറ്റിന് എറിഞ്ഞ് അവനെ കൊന്നുകളയാണ് നമ്മുടെ സൂപ്പർമാൻ. അവനെ കൊന്നിട്ട് വന്നത് ഹാൾ ഓഫ് ജസ്റ്റിസിൽ ബെയിനെ ടീമിൽ ചേർക്കണോ വേണ്ടോ എന്ന് ചർച്ച ചെയ്യാണ് നമ്മുടെ സൂപ്പർമാൻ പുള്ളിയുടെ ടീമുമായിട്ട് ചേർന്ന്. സൂപ്പർമാന് ബെയിനെ ടീമിൽ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹാൽ ജോർഡൻ ഹോഗ്ഗള് ഇവനെ ടീമിൽ ചേർക്കാൻ പാടില്ല എന്ന് ശക്തമായിട്ട് ആർഗ്യൂ ചെയ്യാണ്. ഉടനെ തന്നെ ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ സൂപ്പർമാൻ, നിങ്ങൾ ഈ പലർക്കും എന്റെ തീരുമാനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യാൻ, ഇതൊന്നും ജനാധിപത്യമല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ് നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ സൂപ്പർമാനെ ഒറ്റയ്ക്ക് മീറ്റ് ചെയ്തിട്ട് നമ്മുടെ വണ്ടർ വുമൻ പറയാണ്, നമ്മുടെ തീരുമാനങ്ങളിൽ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന്റെ തീരുമാനവും നമ്മൾ പരിഗണിക്കണം. അവരും നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു ക്ലാർക്ക് എന്ന് പറയാണ് നമ്മുടെ സൂപ്പർമാന്റെ അടുത്ത് വണ്ടർ വുമൻ. അതേസമയം ലെക്സ് ലൂതറിന്റെ ആ ലാബിൽ നിന്ന് രക്ഷപ്പെട്ട സൂപ്പർമാന്റെ ആ ക്ലോണ് ഇപ്പൊ ജർമ്മനിയിലുള്ള ഒരു സ്ഥലത്തേക്ക് വരികയാണ്. ആ ക്ലോണ് വെറും ക്ലോണായിരുന്നില്ല, അത് ബിസാറായിരുന്നു. അങ്ങനെ ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് തന്നോട് സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിസാറോ. അങ്ങനെ ബിസാറോ ഈ ചെലച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് ഒരു വയസ്സായ കിളവെ ബിസാറോയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ബിസാറോയുടെ ആ ഫേസ് സൂപ്പർമാന്റെ സെയിം ഫേസ് പോലെ തന്നെ ഉള്ളതുകൊണ്ട് അത് കണ്ട് ഷോക്ക് ആവുകയാണ് ആ ഓൾഡ് മാൻ. അങ്ങനെ ആ ഓൾഡ് മാൻ പറയാണ്, എനിക്ക് നീ ആരാണെന്നറിയാം, നീയാണ് സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളർ കേപ്പ് ബിസാറോയ്ക്ക് കൊടുക്കുകയാണ് ആ ഓൾഡ് മാൻ കളവൻ. അതേസമയം ഗോത്തം സീപോർട്ടിൽ സൂപ്പർ വില്ലനായ പെങ്ക്വിൻ്റെ അടുത്ത് സൂപ്പർമാനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ് വുമൺ. അങ്ങനെ കാറ്റ് വുമൺ അവിടെ ഉള്ളത് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഇപ്പോൾ സൂപ്പർമാൻ്റെ ടീമിലുള്ള ബെയിൻ. അങ്ങനെ ബെയിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറ്റ് വുമൺ പുള്ളിക്കാരത്തിൽ പഠിച്ച 18 അടവും പുറത്തെടുക്കുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ബെയിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് നമ്മുടെ കാറ്റ് വുമൺ. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന കില്ലർ ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു വില്ലൻ ക്യാരക്ടർ നമ്മുടെ കാറ്റ് വുമൻ്റെ കാല് ഐസോണ്ട് ഉറയിപ്പിച്ച് കളിയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ കാറ്റ് വുമണ് രക്ഷപ്പെടാൻ പറ്റാതെ ബെയിൻ്റെ കയ്യിൽ കുടുങ്ങുകയാണ്. അങ്ങനെ അവിടെ തന്നെയുള്ള പെങ്ക്വിനെ അടിച്ചിട്ടുകൊണ്ട് കാറ്റ് വുമണ്ണെ ഒരു സീക്രട്ട് പ്ലേസിലേക്ക് തൂക്കിക്കൊണ്ടുപോവുകയാണ് നമ്മുടെ ബെയിൻ ആൻഡ് കില്ലർ ഫ്രോസ്റ്റ്. അങ്ങനെ അവർ കൊണ്ടുപോയ ആ സ്ഥലത്ത് അവരുടെ കൂടെ കില്ലർ ക്രോക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഇവനൊക്കെ ഏതാണാവോ? അങ്ങനെ നമ്മുടെ ബെയിൻ കാറ്റ് വുമണ്ണെ കേട്ടിട്ടിട്ട് ചോദിക്കുകയാണ്, ബാറ്റ്മാൻ എവിടെയാണ്, എവിടെ ചെന്നാ ഞങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ കാറ്റ് വുമൺ പറയാണ്, എനിക്കറിയില്ല, ഇനി അഥവാ അറിയുമെങ്കിലും എൻ്റെ വയ്യന്ന് അത് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കാറ്റ് വുമൺ. അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ കില്ലർ ഫ്രോസ്റ്റ് കാറ്റ് വുമണിൻ്റെ ബോഡി മൊത്തം ഫ്രീസ് ചെയ്ത് കാറ്റ് വുമണിനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുകയാണ്. അതേസമയം ജർമ്മനിയിൽ ആ കിളവെ ബിസാറോനെ പുളിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് സൂപ്പർമാൻ്റെ സൂട്ട് പോലെ തന്നെ വേറൊരു സൂട്ട് ബിസാറോയ്ക്ക് വേണ്ടി തച്ചു കൊടുക്കുകയാണ് ആ ഓൾഡ് മാൻ. അങ്ങനെ ആ സൂട്ടിലുള്ള ഹോപ്പ് സിമ്പൽ മാത്രം സാധാരണ വെക്കുന്നതിനും ഓപ്പോസിറ്റ് ആയിട്ട് തല തിരിച്ചു വെക്കാൻ വേണ്ടി പറയാണ് നമ്മുടെ ബിസാറോ. അതേസമയം കാറ്റ് വുമൺ അന്വേഷിക്കാൻ പോയ പെങ്ക്വിൻ്റെ അടുത്ത് നമ്മുടെ ബാറ്റ് വുമൺ ചെന്നിട്ട് പെങ്ക്വിൻ്റെ അടുത്ത് നിന്ന് കാറ്റ് വുമൺ ആരൊക്കെ കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണെന്ന് അറിയാൻ കഴിയാണ്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ബാറ്റ്മാനോടും പറയാണ് നമ്മുടെ ബാറ്റ് വുമൺ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഗോത്തമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബ്ലഡ് ഹാവൻ എന്ന് പറയുന്ന ഒരു നഗരമാണ്. ആ സ്ഥലത്ത് ഇപ്പൊ കുറ്റങ്ങൾ ചെയ്യാൻ കുറ്റവാളികളില്ലാതെ ശാന്തമായി കിടക്കാണ്. അവിടെയാണ് ഇപ്പൊ നമ്മുടെ ഡാമിയൻ വെയിൻ ഉള്ളത്. ഓ, ചെക്കൻ വലുതായി പോയല്ലോ, പിന്നെ 5 വർഷമായില്ലേ, പിന്നെ വലുതാവണ്ടുക്കോ. അങ്ങനെ ആ സിറ്റി എത്രയൊക്കെ ശാന്തമാണെങ്കിലും തന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാണ് നമ്മുടെ ഡാമിയന്. അപ്പൊ തന്നെ ആരാടാ എന്നെ ഫോളോ ചെയ്യുന്നത്, ചോണയുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് വാടാന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാന്ന് നമ്മുടെ ഡാമിയൻ. അങ്ങനെ അപ്പം തന്നെ പുലിയുടെ മുമ്പിലേക്ക് ഒരുപാട് നിഞ്ചാസ് വരികയാണ്. അവരാണ് ദ ലീഗ് ഓഫ് അസാസിൻസ്. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ, നീ അദ്ദേഹത്തിൻ്റെ രക്തമല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഡാമിയൻ്റെ അടുത്ത്. അപ്പം തന്നെ നമ്മുടെ ഡാമിയൻ പറയാണ്, അതെ, ഞാൻ ബാറ്റ്മാൻ്റെ രക്തം തന്നെയാണ്, പക്ഷെ അത് വിചാരിച്ച് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കണ്ട, ഞാനും സൂപ്പർമാൻ്റെ ടീമിൽ തന്നെയാണെന്ന് പറയാണ് നമ്മുടെ ഡാമിയൻ. അപ്പം തന്നെ ആ അസാസിൻ പറയാണ്, ഞാൻ ചോദിച്ചത് ബാറ്റ്മാനെ കുറിച്ചല്ല, ഞങ്ങളുടെ മാസ്റ്റർ റാസാൽഗുലിൻ്റെ രക്തമല്ലേ നീ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൻ്റെ ഉള്ളിൽ 2 വാറിയേഴ്സിൻ്റെ ബ്ലഡ് ഉണ്ട്, നീയാണ് ഇനി മുതൽ ഞങ്ങളുടെ ലീഡർ എന്ന് പറയാണ് ആ അസാസിൻ. അപ്പം തന്നെ നമ്മുടെ ഡാമിയൻ, നിങ്ങളുടെ ലീഡറാവാന്നു എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞതും എന്നാൽ ചാവടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡാമിയൻ അറ്റാക്ക് ചെയ്യാണ് അസാസിൻസ് എല്ലാവരും ചേർന്ന്. അങ്ങനെ ദേഷ്യം പിടിച്ച് ചൂടായ നമ്മുടെ ഡാമിയൻ ഒറ്റയ്ക്ക് നിന്നിട്ട് അത്രയും അസാസിൻസിനെ ഒരുമിച്ച് വെട്ടി തുണ്ടം തുണ്ടാക്കി കളയാണ്. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവിടെ ആ ലീഗ് ഓഫ് അസാസിൻസിൻ്റെ രക്ത
രക്തം കൊണ്ട് കുളിച്ചിറക്കുന്ന ബോഡീസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളായിരുന്നു. അതേസമയം ഇപ്പുറത്ത് ഹാൾ ഓഫ് ജസ്റ്റിസിൽ നമ്മുടെ വണ്ടർ വുമൺ ദേഷ്യത്തോടെ സൂപ്പർമാനോട് പറയാണ്, നീ ഇപ്പൊ സൂപ്പർ വില്ലൻസുമായിട്ട് ചേർന്ന് കാറ്റ് വുമണ്ണെ ഒരിടത്ത് അടച്ചു വെച്ചിട്ട് അവളെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, മര്യാദയ്ക്ക് അവളെ റിലീസ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ പോയി അവളെ രക്ഷിക്കണമെന്ന് ചോദിക്കുകയാണ് നമ്മുടെ വണ്ടർ വുമൺ സൂപ്പർമാൻ്റെ അടുത്ത്. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ കാറ്റ് വുമണ്ണെ ഒരുപാട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ് അവര്. അങ്ങനെ കില്ലർ ഫ്രോസ്റ്റ് നമ്മുടെ കാറ്റ് വുമണ്ണോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നിനക്ക് പറയാൻ പറ്റുമോ അവൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ കാറ്റ് വുമൺ പറയാണ്, സംസാരിക്കുന്നത് നിർത്ത്, എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല, എന്നെ അങ്ങ് കൊന്നേക്കെന്ന് പറയാണ് നമ്മുടെ കാറ്റ് വുമൺ. അങ്ങനെ ഇതോടെ ഇവിടെ ഈ ഇഷ്യൂവും തീരുകയാണ്. നമ്മുടെ കാറ്റ് വുമണ്ണെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്റ്മാൻ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? സൂപ്പർമാൻ്റെ ക്ലോണായ ബിസാറോയുടെ അടുത്ത് നീക്കം എന്തായിരിക്കും? എന്തിനാണ് പെട്ടെന്ന് ഈ ലീഗ് ഓഫ് അസാസിൻസ് വന്നിട്ട് നമ്മുടെ ഡാമിനെ അറ്റാക്ക് ചെയ്തത്? നോക്കാം ഇനി വരുന്ന ഇഷ്യൂസിൽ.